വിശുദ്ധ ഖുർആൻ അതിമഹത്തായ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമാണ്. ശാസ്ത്ര ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒട്ടനവധി മഹാത്ഭുതങ്ങൾ ലോകത്തിന് തുറന്നുകാട്ടിയ വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. മാനവകുലത്തിന് വഴികാട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ വിശുദ്ധ ഗ്രന്ഥം അത് സത്യമാണെന്നറിഞ്ഞിട്ടും അതിലെ അത്ഭുതങ്ങൾ സത്യമായി തെളിയുകയും അതുവഴി ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിശുദ്ധ ഖുർആനെ അപമാനിക്കുകയും കത്തിക്കുകയും കീറുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കലാമിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നവരാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ. ഇത്തരത്തിൽ വിശുദ്ധ ഖുർആനെ ഒരു കാട്ടാളൻ കഷ്ണം കഷ്ണമായി വലിച്ചു കീറിയപ്പോൾ മൂന്ന് മുസ്ലിം വനിതകൾ ചേരത് കേട്ടാൽ നാം അത്ഭുതപ്പെട്ടു പോകും. മലേഷ്യയിലുള്ള ഈ മുസ്ലിം വനിതകൾക്ക് വേണ്ടി ലോകം ഇപ്പോൾ കൈയടിക്കുകയാണ്. മലേഷ്യയിലെ ഹൈവേയിലൂടെ ഒരു വാഹനത്തിൽ കൂടി സഞ്ചരിച്ചു പോയ ഒരുത്തൻ വിശുദ്ധ ഖുർആനെ കഷ്ണം കഷ്ണമായി ഹൈവേയിലേക്ക് കിലോമീറ്ററുകളോളം വലിച്ചെറിയുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ട മൂന്ന് മുസ്ലിം വനിതകൾ മലേഷ്യയിലുള്ള ഈ ഹൈവേയിലൂടെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ആ കാട്ടാളൻ വലിച്ചെറിഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഓരോ കഷ്ണങ്ങളും പെറുക്കിയെടുത്ത് അവർ അതിനെ ഭദ്രമായി ഒരു സഞ്ചിയിൽ പെറുക്കിയെടുക്കുകയും ചെയ്തു. ഈ മൂന്ന് വനിതകൾ ചെയ്തത് എത്ര പുണ്യകരമായ ഒരു പ്രവൃത്തിയാണെന്ന് നാം ആലോചിച്ചു നോക്കുക. തീർച്ചയായും വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം വളരെയധികം വലുതാണ്. എത്ര കീറിയാലും കത്തിച്ചാലും നശിക്കുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ. ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്തോറും വിശുദ്ധ ഖുർആനിന്റെ മഹത്വം ലോകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.